ഗ്രാമ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആലിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് മോൾ ഓഫ് ജോയ് ചുങ്ക ജ്വല്ലറി കൊയ്യാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല നൌഷാദിനെതിരെ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസായി. വിപ്പ് ലംഘിച്ചാണ് കോൺഗ്രസിലെ 6 അംഗങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ വോട്ട് ചെയ്തത്. പഞ്ചായത്തിന്റെ സേവനങ്ങൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജനങ്ങൾക്ക് വീട്ടിലെത്തിച്ച് നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ഡോക്ടർ എം കെ മുനീർ. തളിക്കുളം ഗ്രാമപഞ്ചായത്തിനെ മാതൃകാ പഞ്ചായത്തായി പ്രഖ്യാപിക്കുമെന്നും മന്ത്രി. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പതിയാശ്ശേരിയിൽ കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ച 800 കിലോ മാങ്ങ പിടികൂടി. തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നിന്നും എത്തിക്കുന്ന മാങ്ങയാണ് കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിക്കുന്നതെന്ന് പോലീസ്. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്ന കളക്ടറുടെ വാക്ക് വീണ്ടും പാഴ്വാക്കായി. മേഖലയിൽ പലയിടത്തും ടെലിഫോണുകൾ നിശ്ചലം, പൈപ്പുകൾ പൊട്ടിക്കിടക്കുന്നതിനാൽ കുടിവെള്ളവുമില്ല. വാർത്തകൾ വിശദമായി. കോൺഗ്രസിലെ ഐ വിഭാഗം പ്രതിനിധിയായ പൊയ്യാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല നൌഷാദിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഡിസിസി പ്രസിഡന്റ് നൽകിയ വിപ്പ് ലംഘിച്ചാണ് കോൺഗ്രസിലെ 6 അംഗങ്ങൾ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്തത്. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ കോൺഗ്രസിലെ 6 അംഗങ്ങളും ഇവർക്കൊപ്പം നിന്ന സ്വതന്ത്ര അംഗം തോമസ് കാച്ചപ്പിള്ളി, എൽഡിഎഫ് അംഗങ്ങളായ സി എസ് രഘു, പ്രിൻസി സജീവ് എന്നിവരാണ് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത്. പിന്തുണയുള്ള സ്വതന്ത്ര അംഗം സി കെ പ്രദീപ് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുവെങ്കിലും വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. പഞ്ചായത്ത് ഭരണസമിതിയിൽ ആകെയുള്ള 15 അംഗങ്ങളിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്ത 9 പേരും അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. യുഡിഎഫിലെ ഘടകകക്ഷി അംഗങ്ങളായ പി ഡി പാപ്പച്ചൻ, കെ വി അജയൻ, സ്വതന്ത്ര അംഗം ശ്രീദേവി വേണു എന്നിവരും കോൺഗ്രസിലെ റംല നൌഷാദ്, എ പി ഷൺമുഖൻ എന്നിവരുമാണ് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത്. അവിശ്വാസ പ്രമേയം പാസാക്കി പ്രസിഡന്റിനെ പുറത്താക്കാൻ സഹായിച്ച സി പി എം അംഗങ്ങളുമായി ചർച്ച ചെയ്ത് അടുത്ത പ്രസിഡന്റിനെ തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് പൊയ്യാ മണ്ഡലം നേതാക്കളിൽ ചിലർ പറഞ്ഞു. മാള ബി ഡി ഒ കെ കെ സോമൻ വരണാധികാരിയായിരുന്നു. ബി ജെ പിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ച പ്രസിഡന്റിനെ സംരക്ഷിക്കാനാണ് ഡി സി സി നേതൃത്വം ശ്രമിച്ചതെന്ന് പൊയ്യാ പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്ന കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. സി പി എമ്മിന്റെ സഹായത്തോടെയാണ് അവിശ്വാസ പ്രമേയം പാസാക്കാൻ കഴിഞ്ഞത് എന്നും അതുകൊണ്ടാണ് അടുത്ത പ്രസിഡന്റ് ആരാകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് എന്നും വിപ്പ് ലംഘിച്ച അംഗങ്ങൾ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോമസ് പാറാശ്ശേരി, ഗീതാമണി ബാലൻ, ഡെയ്സി തോമസ്, സിന്ധു ബാബു, ജോളി സജീവ്, തോമസ് കാച്ചപ്പിളി എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ സേവനങ്ങൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജനങ്ങൾക്ക് വീട്ടിലെത്തിച്ച് നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പഞ്ചായത്ത് സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെയും ഇ ഗവേണൻസ് സേവനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മറ്റു പഞ്ചായത്തുകളേക്കാൾ ഏറെ മുന്നിലെത്തിയിരിക്കുകയാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളെയും പേപ്പർലെസ് പഞ്ചായത്തുകളാക്കി ഉടൻ മാറ്റും. സംസ്ഥാനത്ത് 50 മാതൃകാ പഞ്ചായത്തുകളെ ഉടൻ പ്രഖ്യാപിക്കും. മാതൃകാ റോഡ്, കുട്ടികളുടെയും സ്ത്രീകളുടെയും സൌഹൃദ പഞ്ചായത്ത് തുടങ്ങിയ 13 മാനദണ്ഡങ്ങളാണ് ഇതിനായി പരിഗണിക്കുക. തെരഞ്ഞെടുത്ത 50 പഞ്ചായത്തുകളെ കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തി നൽകും. തളിക്കുളം ഗ്രാമപഞ്ചായത്തിനെ മാതൃകാ പഞ്ചായത്തായും പ്രഖ്യാപിക്കും. തളിക്കുളം സ്നേഹതീരത്തെ കുട്ടികളുടെ പാർക്കിൽ നിന്ന് വിനോദ നികുതി ഈടാക്കണമെന്ന ഗീതാഗോപി എംഎൽഎയുടെ അഭ്യർത്ഥന സർക്കാർ പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ ഷൌക്കത്ത് അലി അധ്യക്ഷനായിരുന്നു. നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനം ഗീതാഗോപി എംഎൽഎ നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം പി എം നൌഷാദ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത വിനോദൻ, സെക്രട്ടറി പി ബി സുഭാഷ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പതിയാശ്ശേരിയിൽ കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ച 800 കിലോ മാങ്ങ പിടികൂടി. പതിയാശ്ശേരി കുഴിക്കണ്ടത്തിൽ ബഷീറിന്റെ വീടിനോട് ചേർന്നുള്ള ഗോഡൌണിൽ നിന്നാണ് മതിലകം എസ്ഐ എം കെ രമേഷും സംഘവും മാങ്ങ പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നിന്നും എത്തിച്ച മാങ്ങ കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ചതിനുശേഷം വിവിധ ഇടങ്ങളിൽ വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു. പിടികൂടിയ മാങ്ങ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നശിപ്പിച്ചു.
ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന കളക്ടറുടെ വാക്ക് വീണ്ടും പാഴ്വാക്കായി. വേണുഗോപാൽ ലോഡ്ജിന്റെ ഭാഗത്തേക്കുള്ള റോഡ് കഴിഞ്ഞ ശനിയാഴ്ചയ്ക്കകവും ഔട്ടർ റിംഗ് റോഡ് ഈ മാസം 28-നകവും പണി പൂർത്തീകരിക്കുമെന്നാണ് കളക്ടർ നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ അവസാന തീയതികൾ കഴിഞ്ഞിട്ടും രണ്ട് റോഡിലെയും പണികൾ പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയാണ് കളക്ടർ സ്ഥലം സന്ദർശിച്ച് വാട്ടർ അതോറിറ്റി അധികൃതരുമായും കരാറുകാരനുമായും സംസാരിച്ച് നഗരസഭാ ചെയർമാന്റെ സാന്നിധ്യത്തിൽ ഉറപ്പ് നൽകിയത്. റോഡിൽ പണികൾ നടക്കുന്നതിനാൽ ഒന്നര മാസത്തിൽ ഏറെയായി സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾക്ക് ഇതുവഴി പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പലയിടത്തും പൊട്ടിക്കിടക്കുന്നതിനാൽ രണ്ട് മാസത്തോളമായി കുടിവെള്ളവുമില്ല. BSNL കേബിളുകൾ മുറിഞ്ഞുകിടക്കുന്നതിനാൽ സർക്കാർ സ്ഥാപനങ്ങളിലെ അടക്കം പലയിടത്തും ടെലിഫോണുകളും നിശ്ചലമാണ്. കഴിഞ്ഞ ദിവസം മഴ പെയ്യുക കൂടി ചെയ്തതോടെ ഇതുവഴിയുള്ള കാൽനടയാത്രയും ദുഷ്കരമായിരിക്കുകയാണ്. ചാവക്കാട് ഓവുങ്ങലിൽ വീട്ടുമുറ്റത്ത് കൊപ്രക്കൂട്ടിൽ സൂക്ഷിച്ചിരുന്ന 22 ചാക്ക് കൊപ്ര മോഷണം പോയി. ചെമ്മണൂർ ജോസിന്റെ കൊപ്രയാണ് മോഷണം പോയത്. ഏകദേശം 400 കിലോഗ്രാം തൂക്കം വരും. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്ക് വീട്ടുകാർ ജോലിക്കായി കൊപ്രക്കളത്തിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. കോടാലിയിലെ സീസർ ബാറിന്റെ ലൈസൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നൈജോ ആന്റോ അധ്യക്ഷനായിരുന്നു. AM ബിജു, ഷീല വിപിനചന്ദ്രൻ, ബേബി കണ്ണമ്പിള്ളി, PS സജീർ ബാബു, ജിജു കീറ്റിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഭരണം സ്തംഭിച്ചിരിക്കുകയാണെന്ന് ആരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. May 30 മുൻപ് ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കേണ്ട രേഖകൾ പാസാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണസ്തംഭനം ജനങ്ങളെ ബാധിക്കും എന്നതുകൊണ്ടാണ് സമരം നടത്തുന്നതെന്ന് നേതാക്കളായ PF ജോൺസൺ, ലളിത ചന്ദ്രശേഖരൻ എന്നിവർ അറിയിച്ചു. കോടാലി പാടി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ ബാറിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. മരണം സംബന്ധിച്ച ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല. അപകട മരണമോ കൊലപാതകമോ എന്ന് ഇനിയും വ്യക്തമാകാൻ ഇരിക്കുന്നതേയുള്ളൂ. തലയിൽ ആഴത്തിലേറ്റ മുറിവാണ് മാങ്കുറ്റിപ്പാടം സ്വദേശി ജയരാമന്റെ മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ മുറിവ് ഉണ്ടായത് എങ്ങനെയെന്ന് ഇനിയും വ്യക്തമല്ല. തിങ്കളാഴ്ച രാവിലെയാണ് കോടാലിയിലെ ബാറിന് മുന്നിൽ മതിലിനോട് ചേർന്ന് ജയരാമന്റെ മൃതദേഹം കണ്ടെത്തിയത്. തലയോട്ടി തകർത്ത നിലയിലും രണ്ടു കൈകളും ഒടിഞ്ഞു തൂങ്ങിയ നിലയിലുമാണ് മൃതദേഹം കണ്ടെത്തിയത്. ബാറിൽ മദ്യപിച്ച് ലക്കുകെട്ട ജയരാമനെ ബാർ ജീവനക്കാരും മറ്റു ചിലരും ചേർന്ന് ഗേറ്റ് വരെ കൊണ്ടുവിട്ടിരുന്നു. ബാറിലെ CCTVയിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധനയിൽ കണ്ടിരുന്നു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഇനിയും സൂചനകൾ ലഭിച്ചിട്ടില്ല. ലക്കുകെട്ട് റോഡിൽ ഇറങ്ങിയപ്പോൾ ഏതോ വാഹനം ഇടിച്ച് തെറിപ്പിച്ചതാകാം മരണത്തിന് ഇടയാക്കിയത് എന്നും റോഡരികിൽ ബോധരഹിതനായി കിടന്ന ജയരാമനെ ആരോ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നുമുള്ള രണ്ട് സാധ്യതകളാണ് പോലീസ് പരിശോധിക്കുന്നത്. വാഹനം ഇടിച്ചതാണെങ്കിൽ റോഡിൽ ചോരപ്പാടുകൾ കാണേണ്ടതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ചോരപ്പാടുകൾ റോഡിൽ എവിടെയും കണ്ടെത്തിയിട്ടില്ല. ചേർപ്പ പെരുമ്പിളിശ്ശേരി ഗ്രാമോദ്ധാരണം റോഡിൽ രൂപപ്പെട്ട കുഴി അപകട ഭീഷണിയായി. മഴ പെയ്താൽ കുഴിയിൽ വെള്ളം നിറയുന്നതിനാൽ ആളുകൾ കുഴിയിൽ വീഴാൻ സാധ്യതയേറി. അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വഴിവിളക്കുകൾ കത്താത്ത അവസ്ഥയും ഈ ഭാഗത്തുണ്ട്. Styling. അനി മുതൽ അഴിക്കോട് ഞങ്ങളും വരുന്നു. കേരളാസ് നമ്പർ വൺ ബിഗസ്റ്റ് വിഷ്വലൈസ് ജ്വല്ലറി ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് തൃശൂർ അത്താണി. ആലിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃശൂർ അത്താണി, അറങ്ങൂട്ടുകര. വിശ്വസ്തതയുടെ മുഖമുദ്ര. തൃശൂരിൽ ഇനി ഷോപ്പിംഗിന്റെ പൂരം, മോൾ ഓഫ് ജോയ്.
ഇപ്പോൾ തൃശൂരിന് സ്വന്തം. മോൾ ഓഫ് ജോയ് നിയർ ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. തൃശൂരിന് പുന്നിട ഭാഗിയ സുവർണ പാരമ്പര്യം ചിരിയൻ കണ്ടത് ജ്വല്ലറി. വാർത്തകളിലേക്ക്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായുള്ള ത്രിദിന ജൂനിയർ സമ്മർ ക്യാമ്പിന് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ആളൂർ എസ് എൻ ബി ഹയർ സെക്കൻഡറി സ്കൂൾ, കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പിന് തുടക്കം കുറിച്ച് ചാലക്കുടി ഡിവൈഎസ്പി ടോമി സെബാസ്റ്റ്യൻ പതാക ഉയർത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ സോമൻ അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി അമ്പിളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, പ്രിൻസിപ്പൽ ജെസി എം ചെറിയാൻ, പ്രധാനാധ്യാപിക പി കെ വിജയമ്മ, പി ടി എ പ്രസിഡന്റ് പി എം നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സിപിഐ വലിയപറമ്പ് ബ്രാഞ്ച് കമ്മിറ്റിയുടെയും സി കെ ചന്ദ്രപ്പൻ റിലീഫ് ഫോറത്തിന്റെയും നേതൃത്വത്തിൽ വി കെ രാജൻ അനുസ്മരണവും പഠനോപകരണ വിതരണവും നടത്തി. വലിയപറമ്പിൽ നടന്ന യോഗം സിപിഐ നേതാവ് കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പി എം പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു. എ എസ് സാബു, ലില്ലി തോമസ്, വി എം വത്സൻ, പി എം ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കോൾചാലിലെ കെ എൽ ഡി സി കനാലിന് കുറുകെ സ്ഥാപിച്ചിട്ടുള്ള മീൻ പത്തായങ്ങൾ ശുദ്ധജല മത്സ്യങ്ങളുടെ പ്രജനനത്തിന് ഭീഷണിയാകുന്നു. പുള്ള്, പുറത്തൂർ, ആലപ്പാട്, അന്തിക്കാട് കോൾ മേഖലകളിലാണ് വ്യാപകമായി മീൻ പത്തായങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. മേഖലയിൽ 10 മീൻ പത്തായങ്ങളും നിരവധി ഊന്നുവലകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ മത്സ്യസമൃദ്ധി പദ്ധതികൾക്ക് വിനയാകും. കോൾ നിലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മത്സ്യമാഫിയകളും ഗുണ്ടാസംഘങ്ങളുമാണ് മീൻ പത്തായങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കോൾ നിലങ്ങളിലെ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തി സ്ഥാപിക്കുന്ന ഇത്തരം വലകൾ നീക്കി ശുദ്ധജല മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടി ബന്ധപ്പെട്ട അധികൃതർ കൈക്കൊള്ളണമെന്ന് എ ഐ ടി യു സി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നാട്ടികാമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കുടുംബസംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ അറിയിച്ചു. സൌത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ശശികുമാറിനെ ചടങ്ങിൽ ആദരിക്കും. സംവിധായകൻ സത്യൻ അന്തിക്കാട്, ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളാകും. വൈകിട്ട് 5 എലൈറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കുടുംബസംഗമത്തിൽ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവർക്ക് ഉപഹാരം നൽകും. പുതിയ അംഗങ്ങളുടെ സ്ഥാനാരോഹണവും കലാപരിപാടികളും ഉണ്ടാകും. ഭാരവാഹികളായ പി വി മുഹമ്മദ് യാസിൻ, രവി ചങ്കത്ത്, കെ വി അബ്ദുൽ ഗഫൂർ, ടി വി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാണിപ്പയ്യൂർ മദ്രസ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പും അനുമോദനവും കാണിപ്പയ്യൂരിൽ നടന്നു. കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജുപൂൾ പനയ്ക്കൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് പി എ മോനുട്ടി അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് അലി ലത്തീഫി, എൻ എ നജീബ്, കെ എ ആബിദ്, അനസ് അലി റാഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാഗവതാചാര്യൻ വേങ്ങേരി ശ്രീധരൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം നടത്തുന്ന 7 ശ്രീമദ് ഭാഗവത ത്രിപക്ഷയജ്ഞം 1 മുതൽ 13 വരെ തിരുവെങ്കിടം തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നടക്കുമെന്ന് സംഘാടകർ ഗുരുവായൂരിൽ അറിയിച്ചു. രാവിലെ 8:30 ആചാര്യവരണത്തോടെയും ഗുരുവന്ദനത്തോടെയുമാണ് പരിപാടികൾക്ക് തുടക്കമാവുക. തുടർന്ന് പ്രഭാഷണങ്ങൾ തുടങ്ങും. ആദ്യ ദിവസം പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പ്രഭാഷണം നടത്തും. 43 ദിവസങ്ങളിലായി 54 പേർ 168 തവണകളിലായി സമ്പൂർണ്ണ ഭാഗവത പാരായണം നടത്തും. ദിവസവും രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രഭാഷണം. പ്രഭാഷണത്തിന് മുന്നോടിയായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിമാർ പൂജ നടത്തും. സംഘാടക സമിതി ഭാരവാഹികളായ വി രാഘവ വാര്യർ, കോഴിയോട് ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ പ്രഭാകർ ചന്ദ്രുസ്വാമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണലൂർ പുത്തനങ്ങാടി സെന്റർ കിഴക്ക് ലിങ്ക് റോഡിന്റെ ടാറിംഗ് നടത്താത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ റോഡിൽ ഉപവാസ സമരം നടത്തി. ബിജെപി മണലൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സുധീഷ് മേനോത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി നിർമ്മാണം കാത്തുകിടക്കുന്ന റോഡിന് 650,000 രൂപ പി എ മാധവൻ എംഎൽഎയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിരുന്നു. ഫെബ്രുവരി 24 റോഡിന്റെ എസ്റ്റിമേറ്റും അനുബന്ധ നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്.
ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 16 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. ആഘോഷങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളും വരും. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് തൃശൂർ അത്താണി. വാർത്തകളിലേക്ക്. മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ പൂർണ്ണമായി നിരോധിക്കുക എന്നാവശ്യപ്പെട്ട 18 സംഘടനകളുടെ കൂട്ടായ്മയായ പുതിയകാവ് ആക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു. മതിലകം സെന്റർ മുതൽ പുന്നക്കുരു ബസാർ വരെയുള്ള 2 കിലോമീറ്റർ ദേശീയപാതയിലാണ് മനുഷ്യചങ്ങല തീർത്തത്. സംഘാടക സമിതി നേതാക്കളായ വി ആർ മോഹനൻ, എൻ കെ നസീബ്, ഇസാബിൻ അബ്ദുൽ കരീം, കെ കെ ഷാജഹാൻ, നൌഷാദ് മതിലകം, കെ ധർമ്മരാജൻ എന്നിവർ വിവിധയിടങ്ങളിൽ മദ്യവിരുദ്ധ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ചൊവ്വന്നൂർ ബി ആർ സിയുടെ പരിധിയിൽപ്പെട്ട സ്കൂളുകളിൽ പഠിക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള ഉപകരണ വിതരണം ചൊവ്വന്നൂരിൽ നടന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി ഉല്ലാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം എഇഒ സച്ചിദാനന്ദൻ അധ്യക്ഷനായിരുന്നു. സക്കീർ ഹുസൈൻ, വി ടി ജയറാം, ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോർമർ തറ വഴിയാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയായി. അരിമ്പൂർ പഞ്ചായത്തിലെ ഉഷ ബസ് സ്റ്റോപ്പിന് എതിർവശത്താണ് കരിങ്കല്ല് കൊണ്ടുകെട്ടിയ തറയുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതിനു മുകളിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ട്രാൻസ്ഫോർമർ വൈദ്യുതി പോസ്റ്റിന് മുകളിലേക്ക് മാറ്റി സ്ഥാപിച്ചുവെങ്കിലും അധികൃതർ തറ പൊളിച്ചു മാറ്റിയില്ല. ഉപയോഗശൂന്യമായ കരിങ്കൽ തറ പൊളിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ വടക്കേത്തുറവ് സാംസ്കാരിക നിലയം പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ഹരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ശിവരാമൻ, അജിതാ രാധാകൃഷ്ണൻ, വി എസ് ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ബസ് ചാർജ് വർധന നീതിയുക്തമല്ല എന്ന് തൃശൂർ ജില്ലാ പൌരസമിതി വാർഷിക പൊതുയോഗം അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ തൃശൂർ ജില്ലാ പൌരസമിതി പ്രസിഡന്റായി മുൻ എം എൽ എ എം കെ പോൾസിനെയും ജനറൽ സെക്രട്ടറിയായി ജോസഫ് പന്നൂട്ടിലിനെയും തെരഞ്ഞെടുത്തു. ബി ജെ പി സ്ഥാപിച്ച നരേന്ദ്രമോദിയുടെ ഫ്ലെക്സ് ബോർഡുകൾ കീറിയതിൽ പ്രതിഷേധം. പാഞ്ഞാൾ മാവിൻ ചുവട്ടിലാണ് ഫ്ലെക്സ് ബോർഡുകൾ കീറിയ നിലയിൽ കണ്ടെത്തിയത്. സാമൂഹിക വിരുദ്ധരാണ് ഇതിന് പിന്നിലെന്ന് പാഞ്ഞാൾ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാർ പറഞ്ഞു. അധികൃതർ നടപടിയെടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു. എടത്തിരുത്തി പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി 30 അംഗൻവാടികൾക്ക് കളിക്കോപ്പ്, കസേര, സൈക്കിൾ എന്നിവ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. രത്നചന്ദ്രൻ അധ്യക്ഷയായി. ഗീതാ മോഹൻദാസ്, പി എ ഷാഹുൽ ഹമീദ്, കെ ആർ ഹരി, ഐ സി ഡി എസ് സൂപ്പർവൈസർ എസ് ഓമന എന്നിവർ സംസാരിച്ചു. അന്തിമഹാകാളൻകാവ് പാടശേഖര സമിതിയുടെ വാർഷിക പൊതുയോഗം ചേർന്നു. സമിതി പ്രസിഡന്റ് എ അസനാർ അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ ആശാമോൾ മുഖ്യാതിഥിയായിരുന്നു. വി രാമചന്ദ്രൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എസ് എസ് എൽ സി, പ്ലസ് ടു പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ പാടശേഖര സമിതി അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടന്നു. എ അസനാറിനെ പ്രസിഡന്റായും വി രാമചന്ദ്രൻ നായരെ സെക്രട്ടറിയായും വീണ്ടും തെരഞ്ഞെടുത്തു. കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടറെ മർദ്ദിച്ച യാത്രക്കാരനെ കൊരട്ടി പോലീസ് കേസെടുത്തു. കൊരട്ടിയെ കോന്നൂർ സ്വദേശി സനൽകുമാറിനെതിരെയാണ് കേസെടുത്തത്. തൃശൂരിൽ നിന്നും കൂത്താട്ടുകുളത്തേക്ക് പോകുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിലെ കണ്ടക്ടർ ജിനോവിനാണ് മർദ്ദനമേറ്റത്. ചേർപ്പ് ഊരകം അഞ്ചോവിൽ നിയന്ത്രണം വിട്ട കാർ പാലത്തിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. താണിശ്ശേരി പുത്തൻകാട്ടിൽ നിർമ്മൽ, രേഷ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. പട്ടികജാതിക്കാരിയായ യുവതിയെ വീടുകയറി ആക്രമിച്ച കേസിൽ ഒളിവിലായ പ്രതി പോലീസ് പിടിയിലായി. കേച്ചേരി മണലി തെങ്ങിലെ പനമ്പട്ടയിൽ ബാബുവിനെയാണ് കുന്നംകുളം ഡിവൈഎസ്പി ടി എസ് വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത്. 1.5 മാസം മുമ്പ് മണലി ഗാന്ധിനഗർ കോളനിയിൽ അയൽവാസിയായ യുവതിയെ ബാബു വീടുകയറി ആക്രമിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പിന്നീട് റിമാൻഡ് ചെയ്തു. ആറന്മുള വിമാനത്താവളത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഹരിത ട്രൈബ്യൂണൽ വിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഹിന്ദു ഐക്യവേദി ചേർപ്പിൽ പ്രകടനം നടത്തി. ഹിന്ദു ഐക്യവേദി താലൂക്ക് സമിതി അംഗം വി വി മണികണ്ഠൻ, ഗോപി ബാലൻ പണിക്കശ്ശേരി, കണ്ണൻ പൂത്തറയ്ക്കൽ, വല്ലച്ചിറ അശോകൻ, സുനിൽ ആറാട്ടുപുഴ, മുരുകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വി കെ രാജൻ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ വി കെ രാജൻ ദിനം ആചരിച്ചു. പണിക്കേഴ്സ് ഹാളിൽ നടന്ന സമ്മേളനം ടി ആർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സി കെ രാജൻ അധ്യക്ഷനായിരുന്നു. പുഷ്പ ശ്രീനിവാസൻ, കെ വി വസന്തകുമാർ, കെ ആർ സുഭാഷ്, വി ടി പ്രേംനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന, അനുസ്മരണം, പുസ്തക വിതരണം തുടങ്ങിയവ നടന്നു. പ്ലസ് ടു പരീക്ഷയിൽ 1200 മാർക്ക് നേടിയ എൻ എം ശ്രുതിയെ അനുമോദിച്ചു.
ചാവക്കാട് ബ്ലാങ്ങാട് തീരത്തടിഞ്ഞ തിമിംഗലത്തിന്റെ ജഡം നഗരസഭാ അധികൃതർ കുഴിച്ചുമൂടി. രൂക്ഷമായ ദുർഗന്ധത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും അറിയിച്ചതനുസരിച്ച് നഗരസഭാ അധികൃതർ പുത്തൻകടപ്പുറം തീരത്ത് ജഡം കുഴിച്ചുമൂടുകയായിരുന്നു. സ്നേക് ലവർ എന്ന് അറിയപ്പെടുന്ന പന്നിത്തടം നീണ്ടൂർ ഹനീഫ പിടികൂടി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അണലി പ്രസവിച്ചു. ചാവക്കാടുള്ള ഒരു വീട്ടിൽ നിന്ന് 15 ദിവസം മുമ്പാണ് ഹനീഫ അണലിയെ പിടികൂടിയത്. ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പാമ്പിനെ കാട്ടിൽ വിടാതെ വീട്ടിൽ സൂക്ഷിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് ഹനീഫ നീർക്കൂലിയെ മുട്ടകൾ അടവെച്ച് വിരിയിച്ചിരുന്നു. അണലിയെയും കുഞ്ഞുങ്ങളെയും വനപാലകർക്ക് കൈമാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഹനീഫ. ചാവക്കാടിന്റെ തിരുമുറ്റത്ത് ഒരു പുതിയ വസ്ത്ര സംസ്കാരത്തിന് തുടക്കമിട്ട് ഫെല്ലാ സിൽക്സ് സമാരംഭം കുറിച്ചു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ആദ്യ വിൽപ്പന നടത്തി. പ്രശസ്ത സിനിമാ താരം നസ്രിയ നസീം മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ, ചാവക്കാട് മുനിസിപ്പൽ വൈസ് ചെയർമാൻ മാലിക്കുളം അബ്ബാസ്, സി എച്ച് റഷീദ്, ഫെല്ല സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ കെ കെ ജമാലുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല നൌഷാദിനെതിരെ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസായി. വിപ്പ് ലംഘിച്ചാണ് കോൺഗ്രസിലെ 6 അംഗങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ വോട്ട് ചെയ്തത്. പഞ്ചായത്തിന്റെ സേവനങ്ങൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജനങ്ങൾക്ക് വീട്ടിലെത്തിച്ച് നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ഡോക്ടർ എം കെ മുനീർ. തളിക്കുളം ഗ്രാമപഞ്ചായത്തിനെ മാതൃകാ പഞ്ചായത്തായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പതിയാശ്ശേരിയിൽ കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ച 800 കിലോ മാങ്ങ പിടികൂടി. തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നിന്നും എത്തിക്കുന്ന മാങ്ങയാണ് കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിക്കുന്നത് എന്ന് പോലീസ്. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് ഗതാഗതയോഗ്യമാക്കുമെന്ന കളക്ടറുടെ വാക്ക് വീണ്ടും പാഴ്വാക്കായി. മേഖലയിൽ പലയിടത്തും ടെലിഫോണുകൾ നിശ്ചലം, പൈപ്പുകൾ പൊട്ടിക്കിടക്കുന്നതിനാൽ കുടിവെള്ളവുമില്ല. ഗ്രാമവാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആലിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോൾ ഓഫ് ജോയ് ചുങ്ക ജ്വല്ലറി.